ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂലൈ മാസം അതിന്റെ 10-ാമത്തെ ആനിവേഴ്സറി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിലെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. ആ സെമിനാറിൽ പ്രസംഗിക്കുന്നതിനായിട്ട് ചൈനയിൽ നിന്നും ചിലരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരും ആ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച ചൈനയെ പ്രതിനിധീകരിച്ചെത്തിയവരിൽ ഒരാളാണ് ഹു ഷിഷേങ്. ഹു ഷിഷേങ് എന്ന് പറയുന്നത് ബെയ്ജിംഗിൽ പ്രവർത്തിക്കുന്ന ചൈന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ ഡയറക്ടറായിട്ടുള്ള ആളാണ് ഈ ഷിഷേങ് എന്ന് പറയുന്ന ആള്. ചൈനയുടെ പാർട്ടി സ്റ്റേറ്റ് സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ നയം, സുരക്ഷാ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ CICIR എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു പ്രധാന വിഭാഗത്തിന്റെ ഡയറക്ടറാണ് ഈ പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം വന്നൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈനയുടെ അല്ലെങ്കിൽ ചൈനീസ് ഭരണകൂടത്തിന്റെ അഭിപ്രായം തന്നെ ആയിരിക്കണം അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞു എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തും. ഇനി അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ എക്കണോമിക് കോറിഡോറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നിരന്തരമായി വരുത്തുന്ന വീഴ്ചകളെക്കുറിച്ച് ആദ്യം തന്നെ അദ്ദേഹം തുറന്ന ഒരു വിമർശനമാണ് ഈ സെമിനാറിൽ ഉന്നയിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അദ്ദേഹം പാകിസ്ഥാനിലെ പ്രേക്ഷകരോടായി പറഞ്ഞു, ലുക്ക് അറ്റ് ഇന്ത്യ, നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ, ദ്രുതഗതിയിലുള്ള വികസനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന്റെ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന വികസനമെന്നാണ് ഹു പാകിസ്ഥാനിലെ ജനങ്ങളോട് പറഞ്ഞത്. ഇത് ഓൾമോസ്റ്റ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള ഡെക്കാൻ ഹെറാൾഡിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്നൊരു ചൈനക്കാരൻ വന്ന് ഇന്ന് പാകിസ്ഥാനിലെ ജനങ്ങളോട് പറയാണ്, നോക്കൂ, നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ, അവിടെ എത്ര വേഗത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു അവരുടെ അനുഭവ സമ്പത്ത്. ആ സ്റ്റേറ്റിന്റെ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു കാരണം കൊണ്ടുകൂടി നമ്മളെ അമ്പരപ്പിക്കും. അദ്ദേഹം ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ചൈനയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുമായി വലിയ സാദൃശ്യമുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിലെ ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് ഒറിജിനലി ചൈന നടപ്പാക്കിയ ഒരു മോഡലാണെന്നാണ് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ സെമിനാറിൽ പങ്കെടുത്ത ഹു പറയുന്നത്. ഞാൻ പലപ്പോഴും ഈ ഒരു കാര്യത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു നയമാണോ പിന്തുടരുന്നത് എന്നൊന്നും വ്യക്തമായി നമുക്കറിയില്ലെങ്കിലും 1980കൾക്ക് ശേഷം ചൈനയിൽ ഉണ്ടായതുപോലെ ഒരു വലിയ ചേഞ്ച് ആണ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. എക്കണോമിയെക്കുറിച്ചും അതുപോലെ ഇന്ത്യയുടെയും ചൈനയുടെയും മറ്റ് പല രാജ്യങ്ങളുടെയും ചരിത്രത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് ചിലപ്പോഴൊക്കെ നമുക്ക് വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരാറുള്ളത്. കോൺഗ്രസ്സിലെ പല പ്രധാനമന്ത്രിമാരായിരുന്നവരെയും എനിക്ക് ഇഷ്ടമാണെങ്കിലും ഞാൻ പല വീഡിയോകളിലും പേഴ്സണലി എൻ്റെ വീഡിയോകളിൽ പറയാറുണ്ട്, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള വ്യക്തികളിൽ ഒരാൾ നരസിംഹറാവു ആണ്. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ പരിഷ്കരിച്ച ഇന്നത്തെ ഈ ഡെവലപ്മെന്റ്സിന് തുടക്കമിട്ട വ്യക്തികളിൽ ഒരാൾ നരസിംഹറാവു ആണ്. അദ്ദേഹത്തിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് സാമ്പത്തിക വിദഗ്ധനായിരുന്ന കാലത്താണ് ആ ഒരു പരിഷ്കരണം നടന്നത്. അപ്പോൾ ആ ഒരു ഇന്ത്യയിൽ ഉണ്ടായ ഒരു ചേഞ്ച് ആണ് ഇന്നത്തെ ഡെവലപ്മെന്റ്സിന്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. ആ ഒരു കാലത്ത് നരസിംഹറാവുവെങ്കിലും അത് കൊണ്ടുവന്നില്ലെങ്കിൽ വീണ്ടും ഇന്ത്യയുടെ വളർച്ച ഒരുപാട് നീണ്ടുപോയേനെ എന്നുള്ളതാണ് സത്യം. എന്തായാലും 1980കളിൽ ചൈന കൊണ്ടുവന്ന പരിഷ്കരണം ആ ഒരു രീതിയിൽ ഇന്ന് ഇന്ത്യ നടപ്പിലാക്കുന്നു എന്നാണ് ചൈന തന്നെ വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. പൂർണ്ണമായും നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചൈന എവിടെ നിന്നാണ് ഒരു പോളിസി ഫോം ചെയ്തെടുത്തത്? US നിന്നാണ്. അമേരിക്കയിൽ നടത്തിയ പരിഷ്കരണമാണ് 1980കളിൽ ചൈന കുറെ ഭേദഗതികളോടെ മാറ്റത്തോടുകൂടി അവരുടേതായ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഫോർമാറ്റ് തന്നെയായിരുന്നു. ഇന്ന് ഇന്ത്യ ചൈന നടത്തിയ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് നടപ്പിലാക്കിയ എക്കണോമിക് ചേഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള ഒരു ഡെവലപ്മെന്റ്സ് ആയിക്കോട്ടെ, അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഷൻ, അതിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇവിടെ ഒരു ചൈനക്കാരൻ വന്ന് നിന്ന് പാകിസ്ഥാനിലെ ജനങ്ങളോട് പറയാണ്, നിങ്ങൾ മക്കളെ അതുകൊണ്ട് ആ ഇന്ത്യയിലോട്ട് നോക്കുക, അവിടെ നടക്കുന്ന വികസനങ്ങൾ നിങ്ങൾ കണ്ടോ, അതുപോലെയാണ് വേണ്ടത്. പണ്ട് നമ്മളും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇന്നത്തെ നിലയിലോട്ട് എത്തിയത്. അവരിതാ ഭയങ്കരമായ വികസനമാണ് അവിടെ നടത്തുന്നത്.
നിങ്ങളിവിടെ ഒരു എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാൻ പോലും പറ്റാതെ ഇവിടെ ഇരുന്ന് കരയാണല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇനി എക്കണോമിക് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞാൽ അത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ റീജിയണിലൂടെയാണ് അത് കടന്നു പോകുന്നത്, അതായത് ഇന്ത്യയുടെ കാശ്മീരിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതങ്ങനെ പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല, അത് വൈകാതെ ചൈനയ്ക്ക് മനസ്സിലായിക്കോളും. സോ അത് മറ്റൊരു സബ്ജക്റ്റ് ആണ്. പക്ഷേ പാകിസ്ഥാന്റെ മെല്ലെ പോക്ക്, അതുപോലെ പാകിസ്ഥാന്റെ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതിൽ ചൈന തന്നെ അസ്വസ്ഥരാണ്. ചൈനയ്ക്ക് പാകിസ്ഥാനെ പിടിഞ്ഞെടുക്കണമെന്നുണ്ട്. കൂടുതൽ കൂടുതൽ പണം നിക്ഷേപിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഒക്കെ നടത്തി ചൈനീസ് കമ്പനികൾക്ക് മുഴുവൻ എക്കണോമിയെ കാർന്ന് തിന്നണമെന്നൊക്കെയുണ്ട്. പക്ഷെ അവിടെ ഒന്നും നടക്കുന്നില്ല. കാരണം ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഗവൺമെന്റിന്റെ പിടിപ്പുകേട്, പിന്നെ ഈ പറയുന്ന പാകിസ്ഥാന്റെ കയ്യിൽ ഒന്നുമില്ല. വേണമെങ്കിൽ ചൈന അവിടെ നിന്ന് കുറെ പൈസ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തിട്ട് വല്ലതും കിട്ടുമെങ്കിൽ എടുത്തുകൊണ്ട് പോക്കോ എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഒരു അവസ്ഥ. മാത്രമല്ല, ഒരു ചൈനക്കാരന് തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സിനെ അംഗീകരിക്കേണ്ടി വന്നു എന്നതുകൂടിയാണ് ഇതിനകത്തൂടെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.